യൂട്യൂബ് വരിക്കാർക്കായി സൺ എക്സ് ഇതാ സ്പെഷ്യൽ ഓഫേഴ്സ് നൽകുന്നു. YT20 എന്ന കോഡ് ഉപയോഗിച്ച് സൺ എക്സ് സബ്സ്ക്രിപ്ഷനിൽ 20% തുക ലാഭിക്കുക. ഇപ്പോൾ തന്നെ സൺ എക്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കഥകൾക്കപ്പുറം അർദ്ധരാത്രി ഭാര്യയെ ആഴക്കിണറ്റിലെറിയാൻ അവൻ രണ്ടാളെ കൂട്ടി വന്നു. കൊട്ടേഷൻ എടുത്ത ചെങ്കൽ തൊഴിലാളികൾ ആ അധ്യാപികയെ കിണറ്റിലേക്ക് എടുത്തെറിഞ്ഞു. രക്ഷപ്പെടാൻ കുതറി ഉയർന്ന ഭാര്യ കരകയറാതിരിക്കാൻ അവൻ ചെയ്തതത്രയും കൊടും ക്രൂരതകളായിരുന്നു. ഭർത്താവിന്റെ അവിഹിതം ചോദ്യം ചെയ്ത കുറ്റത്തിന് ഭാര്യയെ കിണറ്റിലെറിഞ്ഞു കൊന്ന ഒരു ക്രൂരന്റെയും സങ്കടത്തിന്റെ ആഴങ്ങളിൽ പെട്ടുപോയ മൂന്ന് പെൺമക്കളുടെയും കഥ. ജൂലൈ 22 ആ ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെ അലറി വിളിച്ചുകൊണ്ട് അയൽക്കാരനായ യുവാവ് സമീപത്തെ വീടുകളിൽ ഒരു ദുരന്ത വാർത്ത അറിയിച്ചു. തന്റെ ഭാര്യ കിണറ്റിൽ വീണു എന്നായിരുന്നു അയാൾ ദുഃഖത്തോടെ പറഞ്ഞത്. അന്ന് രാത്രിക്ക് ഇങ്ങനെ സംഭവം എന്നോട് ഇങ്ങനെ ഒരാൾ ഫോൺ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ സാബുവിന്റെ ജൂലൈ 29 സാബുവിന്റെ വൈഫ് ഇങ്ങനെ കിണറ്റിൽ വീണെന്ന് പറഞ്ഞു. രാത്രി ഏകദേശം 1:30 മണിയായി. ആ നടക്കുന്ന വാർത്ത കേട്ട് ഉറക്കച്ചടവിൽ നിന്നും ഓരോരുത്തരായി ഇറങ്ങി വന്നു. അയൽക്കാർ ഓടിക്കൂടി. അവർ നോക്കുമ്പോൾ ആ വീട്ടുമുറ്റത്തെ കിണറിനുള്ളിൽ മരിച്ചു കിടക്കുകയായിരുന്നു അധ്യാപികയായ അയാളുടെ ഭാര്യ. ആ കാഴ്ച അവർക്ക് വിശ്വസിക്കാനായില്ല. ജൂലൈ 29 ഞായറാഴ്ചയാണ്. തികച്ചും ദുരൂഹമായൊരു സാഹചര്യത്തിൽ അവരുടെ സ്വദേശമായ ചരൽ എന്ന സ്ഥലത്ത് അവിടെ തറവാട് വീടിൻ്റെ കിണറ്റിൽ ഞായറാഴ്ച പുലർച്ചെയോടുകൂടിയാണ് ടീച്ചറിൻ്റെ മൃതദേഹം കാണുവാനിടയായത്. ആരൊക്കെയോ വിവരം പോലീസിലും ഫയർഫോഴ്സിലും വിളിച്ചറിയിച്ചു. അവർ ആ പുലർച്ചെ തന്നെ പാഞ്ഞെത്തി. അപ്പോഴേക്കും ആ നടക്കുന്ന വാർത്ത ആളുകൾ അറിഞ്ഞിരുന്നു. അവർ ഓടിക്കൂടി. ഏതാണ്ട് 18 കോൽ ആഴമുള്ള കിണറ്റിൽ വെള്ളം നിറഞ്ഞുകിടന്നിരുന്നു. മൃതദേഹം പൊങ്ങിക്കിടക്കുകയായിരുന്നു. ഞാൻ ചെല്ലുമ്പം ഫയർഫോഴ്സ് പോലീസ് എല്ലാം വരുന്നുണ്ട്. അപ്പൊ ആ കൂടെ ഞാനും ചെന്നിരുന്നു. ഞാൻ ചെന്നു കിണറ്റിൽ ചെന്ന് നോക്കുമ്പോൾ ഈ ബോഡി എങ്ങനെ കിണറ്റിൽ കമിഴ്ന്നു കിടക്കുന്നതാണ് കാണുന്നത്. ബോഡി കിണറ്റിൽ പൊങ്ങിക്കിടക്കാണ്, പക്ഷെ കമിഴ്ന്ന് കിടക്കാണ്. ഈ തലയുടെ ഈ മേൽഭാഗവും ഈ പുറവും ചന്തി വരെ കാണാം, ബാക്കിയെല്ലാം ഇങ്ങനെ വെള്ളത്തിനടിയിലായിട്ടാണ് കിടക്കുന്നത്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാവണം മോട്ടോറിന്റെ പൈപ്പ് ഒടിഞ്ഞ നിലയിലായിരുന്നു. രക്ഷപ്പെടുത്താൻ ഭർത്താവ് ആവുന്നത്ര ശ്രമിച്ചതിന്റെ ലക്ഷണങ്ങളും കിണറ്റിൻ കരയിൽ കണ്ടു. പൈപ്പൊക്കെ ഒരു പിടിച്ചു, പൈപ്പ് പൊട്ടിപ്പോയെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ആ പച്ച പൈപ്പ് ഒരു കാരണവശാലും പൊട്ടി വരാം. വേറൊരു കയറുണ്ടായിരുന്നു, ഇവന് കെട്ടിയിട്ട് കയറുണ്ടായിരുന്നു, പിന്നെ ഒരു കോണി കെട്ടിയിട്ട് അകത്ത് കിടപ്പുണ്ട്. രക്ഷിക്കാൻ വേണ്ടി കുറേ പരിശ്രമിച്ചു ഞാൻ. പിന്നെ ഒരു ഇറങ്ങി നിന്ന് കുറേ നേരം തലമുടിക്കുത്തിന് ഇങ്ങനെ പിടിച്ച് പൊക്കിക്കൊണ്ട് നിന്നു. എന്നിട്ട് അടുത്തപ്പം ഞാൻ വിട്ടു. പിന്നെ ഞാൻ കയറല് ഈ കോണി വിട്ടി തൂക്കിയിട്ട് കൊടുത്തു. അവസാനം കോണി പൊട്ടി കിണറ്റി പോയി. പിന്നെ അപ്പം അവിടെ പിന്നെ ഈ മോട്ടറിൻ്റെ പൈപ്പ് കിണറ്റിലേക്ക് ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ടായിരുന്നു. അതേ പിടിച്ച് കയറാൻ വേണ്ടി പരിശ്രമിച്ചു, അതും പൊട്ടിപ്പോയി. നിരക്ഷരിൽ അങ്ങനെ ഞാൻ മരിച്ചെന്ന് പറഞ്ഞു. രാത്രി 12 മണിയോടെ ആത്മഹത്യ ചെയ്യാൻ ഭാര്യ കിണറ്റിൽ ചാടിയതായും നിലവിളി കേട്ടുകൊണ്ടുവന്ന താൻ രക്ഷിക്കാനാവുന്നത്ര ശ്രമിച്ചെന്നും പറഞ്ഞ് ആ ഭർത്താവ് ദുഃഖാർത്തനായി തളർന്നിരുന്നു. ഇപ്പം പറയുന്നത് ഇവള് കെണ്ടി കിടന്ന് കാറി എന്നെ രക്ഷിക്കൂ, ഞാൻ ആപത്തത്തിൽ ചാടിപ്പോയി, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞാണ് അങ്ങനെയാണ് ഞാൻ ചാടുന്നത്. കണ്ണൂർ കരിക്കോട്ടക്കരി സെന്റ് തോമസ് ഹൈസ്കൂൾ അധ്യാപികയും കുട്ടികളുടെ പ്രിയപ്പെട്ട ഗുരുനാഥയുമായ ഇരിട്ടി ചരലിൽ
പാബ്ലാനിയിൽ സാബുവിന്റെ ഭാര്യ ലാലി എന്ന വിളിപ്പേരുള്ള മേരി ടീച്ചർ എന്ന 42-കാരി എന്തിന് ആ പാതിരാത്രിയിൽ ജീവിതം അവസാനിപ്പിച്ചു? മൂന്ന് പെൺമക്കളുടെ അമ്മയായ അധ്യാപികയ്ക്ക് തന്റെ വിദ്യാർത്ഥികളെ അങ്ങേയറ്റം ഇഷ്ടമായിരുന്നു അത്രേ. ഈ എപ്പിസോഡ് കണ്ടാസ്വദിക്കൂ സൺ നെക്സ്റ്റിലൂടെ എവിടെയും എപ്പോഴും. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.